ഇങ്ങനൊരു സബ്ജക്റ്റ് ഈ കാലഘട്ടത്തിൽ എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച അജിത്തിനെയാണ് അതിൽ ആദ്യം അഭിനന്ദിക്കേണ്ടത് ഹീസ് എ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ അല്ലേ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് എനിക്കും ഏതാണ്ട് ഒരു കാലത്തിന് മുകളിലായി കാണും നമ്മൾ കാണുന്നൊക്കെ വയലൻസിനാണ് ഫോക്കസ് കൂടുതൽ അടി ഇടി പിടി പുറകീന്ന് കുത്തി മുമ്പിൽ നിന്ന് കുത്തി താഴെ വീണു അവിടുന്ന് തൂക്കിയെടുത്ത് വേപ്പോട്ടിറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള മറന്ന് വന്ന് അടിക്കുന്നതും അപ്പം അങ്ങനെയുള്ള പടങ്ങൾക്ക് അതുപോലെ ഓഡിയൻസ് ഉണ്ട് കളക്ഷൻ ഉണ്ടാവാം മറ്റ് റൈറ്റ്സൊക്കെ കൂടുതലുണ്ടാവാം എല്ലാം ശരിയാണ് പക്ഷേ എന്നെപ്പോലെ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളിന് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ നിങ്ങൾ മീഡിയ അടക്കം പറയാറുണ്ട് ഇപ്പോൾ ബന്ധങ്ങളുടെ വാല്യൂസ് കുട്ടികൾക്കില്ല പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ഇതുപോലെയുള്ള വിഷുവൽ മീഡിയയെക്കൂടെ അതിനൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും അത് നിങ്ങളുമൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അച്ഛൻ മക്കൾ രണ്ട് സഹോദരങ്ങള് അമ്മുമ്മ മക്കൾ എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു കൂട്ടുകുടുംബം പോലെ ഇനിയിപ്പോൾ ഒരാൾക്ക് സ്വല്പം ബോംബെ ജോലിയായി പോയാലും ശരി എന്തായാലും കറങ്ങത്തിൻ്റെ ഒരു അവധിക്ക് വരും ഇനി ഒരു വീക്കെൻഡിൽ വരും അങ്ങനെയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുടുംബത്തിലുള്ളവർ ഒന്നിച്ച് ചേരുകയും ആ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുകയും അന്നൊക്കെ എൻ്റെ അമ്മയുടെ അനിയൻ എൻ്റെ അമ്മാവൻ ബോംബേന്ന് വരുന്നത് കേട്ടാൽ ഇന്നിപ്പോൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ് ഓക്കെ ബോംബേന്ന് വരുമ്പോഴത്തേക്ക് കമ്മല് കൊണ്ടിരുമ്പ അപ്പോൾ അതൊക്കെ അങ്ങനെ ജീവിച്ചവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊന്നും അങ്ങനെ വളരെ കാണാതെ ഒരുപാട് ആളുകൾ ഇരുന്ന ഒരു കുടുംബത്തിലെ ആളല്ല ഞാൻ എല്ലാവരെയും മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കാണുകയും പരസ്പരം ഇടപഴകുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പടം വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ അത്യാവശ്യമായ ഒരു കാര്യം അതിനകത്തുള്ളത് രണ്ട് സഹോദരങ്ങളുടെ ബന്ധമാണ് ഇപ്പോൾ സഹോദരങ്ങൾ വളർന്നു വരുമ്പോൾ അത് ഇത്രയും അധികം ഒരു ആർദ്രമായ ബന്ധം അവരൊക്കെ തമ്മിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞാൽ കാരണം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാണ് അമ്മയ്ക്ക് മക്കളെ കാണാൻ നേരമില്ല പക്കമ്മയെ കാണാൻ നേരമില്ല കൊച്ചു മക്കളെ കൊണ്ട് തമ്മുമ്മയെ കാണിക്കാൻ സമയമില്ല ഒന്നിനും ആർക്കും ഇല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അവരവരുടെ കുടുംബങ്ങൾ തട്ടിക്കൂട്ടിയെടുക്കാനുള്ള അത്രപ്പാട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ഭാഗത്ത് ഇരിക്കുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിതിലെ ഒരു അഭിനേതാവെന്നുള്ള സത്യസന്ധമായ കാര്യം മറന്നുകൊണ്ട് ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടതറിഞ്ഞു എനിക്ക് ഒരു ചേട്ടത്തി അനിയത്തി ബന്ധം അച്ഛൻ ഷാജോണിനല്ല തകർത്തിരിക്കുന്നുണ്ട് പടത്തിനകത്ത് ഷാജോണ്ടെ ഞാൻ അടുത്ത കാലത്ത് കണ്ട പല പടങ്ങളും ഒരു വില്ലൻ അവിടുത്തെ ഈ ഷാജോണിനെയൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാത്തത് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഷാജോണ്ടി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്തത് അപ്പം ഷാജോണ്ടെ ഞാൻ അധികം ഇങ്ങനെ ഒരു സെൻറ്റിമെൻറ്റലായിട്ട് അഭിനയിക്കുകയും ഡയലോഗ് പറയുകയും ചെയ്ത ക്യാരക്ടേഴ്സ് ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കഥയോടും കഥാപാത്രങ്ങളോടും ഒക്കെ എനിക്കൊരു ഇഷ്ടം തോന്നി അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു കാര്യപ്രാപ്തിയുള്ള ഒരമ്മ ഷാജോൻ്റെ അമ്മയാണ് ഞാനിതിനകത്ത് അത്യാവശ്യം എന്നിൽ വിഷമങ്ങളുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നല്ല ഓർമ്മകൾ എന്നിൽ ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് പോനെ എന്ന് പറഞ്ഞ് കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു ശ്രമത്തിനിടയിൽ ഈ അമ്മമ്മയുടെ സത്യസന്ധമായ ചില നിലപാടുകൾ ഇതെല്ലാം ഇതിനകത്തുണ്ട് നല്ലൊരമ്മ